പുനർപ്പു മകനേ, വീട് വിട്ട് കൊടുങ്കാട്ടിൽ ആടുമേയ്ക്കാൻ പോയിടണ്ട പുനർപ്പു മകനെ നീ കേൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബികൾക്ക് മക്കളുണ്ടായാൽ അവർ ബനു സഅദ് ഗോത്രത്തിലെ സ്ത്രീകളുടെ കയ്യിൽ കുട്ടികളെ കൊണ്ടുപോയി ഏൽപ്പിക്കും, പാല് കൊടുത്ത് വളർത്താൻ വേണ്ടി. എന്താ കാരണം? ആ ബനു സഅദ് ഗോത്രക്കാർ താമസിക്കുന്ന ഏരിയ നല്ല അന്തരീക്ഷം, നല്ല പ്രകൃതി, അവരുടെ സംസാരത്തിൻ്റെ ആധികാരികത, വാക്ചാതുര്യത, സാഹിത്യ സമ്പുഷ്ടതയുള്ള സംസാരം, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കുട്ടി ഏതൊരു അന്തരീക്ഷത്തിൽ വളർന്നാലാണോ ഉന്നതമായ നിലകളിലേക്ക് എത്തുക? അതിന് ആവശ്യമായതെല്ലാം ആ ഏരിയയിലുണ്ട്. അതെല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചും കുട്ടികൾ വളരാൻ ആഗ്രഹിക്കുന്ന അറബികളെല്ലാം ബനു സഅദ് ഗോത്രത്തിലെ സ്ത്രീകളെ സമീപിക്കുമായിരുന്നു. അത് അവിടുത്തെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ആ സമയത്താണ് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിറഞ്ഞ ഒരു ഉമ്മയുടെ കയ്യിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ എത്തുന്നത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, മുത്തുനബി ഹലീമ ബീവിയുടെ കയ്യിലെത്തലോടുകൂടെ ഹലീമ ബീവിക്ക് സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും പെരുമഴയായിരുന്നു. പഞ്ചാരക്കുന്നിൽ തേന്മഴ പെയ്തതുപോലെ എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത പുരോഗതി. ഹലീമ ബീവിയുടെ ജീവിതത്തിൽ നല്ലൊരു അന്തരീക്ഷം കളിയാടാൻ തുടങ്ങി. ഈ കുഞ്ഞുമോനെ പൊന്നുപോലെ വളർത്തി പാലുകുടി നിർത്തിയപ്പോൾ ഹലീമ ബീവിയുടെ സ്വന്തം മകൻ ലമ്രത്തിൻ്റെ കൂടെ മുത്തുനബി ആടിനെ മേക്കാൻ പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഹലീമ ഉമ്മയുടെ മനസ്സ് പൊട്ടും. കാരണം എന്തെങ്കിലും ഈ കുഞ്ഞുമോന് സംഭവിക്കുമോ എന്നൊരു ഭയം. ഒരു ഭാഗത്ത് കുഞ്ഞിൻ്റെ ആഗമനം കൊണ്ട് സന്തോഷം നിറഞ്ഞാടുമ്പോൾ, മറുഭാഗത്ത് കുഞ്ഞ് ആടിനെ മേക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോഴുണ്ടാകുന്നൊരു ഭയം. ഹലീമ ഉമ്മയോട് സമ്മതം ചോദിക്കുമ്പോൾ ആ ഉമ്മയുടെ മനംനൊന്തുകൊണ്ടുള്ള ആ ഇടപെടൽ ഒരു ചെറിയ രൂപത്തിൽ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. രീതിയൊന്നുമില്ല, അർത്ഥത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ. മകനെ പുനരപ്പു മകനെ, വീട് വിട്ട് കൊടുങ്കാട്ടിൽ ആടുമേയ്ക്കാൻ പോയിടണ്ട പുനരപ്പു മകനെ നീ കേൾക്ക്. തക്കം നോക്കി നിൽക്കും ദുഷ്ടജന്തുക്കൂട്ടമെത്തിയിട്ടെൻ്റെ മോനെ, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്. പൊന്നു മോനെ വിലക്കിക്കൊണ്ട് അലീമ പറഞ്ഞു, പോയിടുവാനുള്ള മോഹം പൊന്നു മോനിൽ നിറഞ്ഞു. പൊന്നു മോനെ വിലക്കിക്കൊണ്ട് അലീമ പറഞ്ഞു, പോയിടുവാനുള്ള മോഹം പൊന്നു മോനിൽ നിറഞ്ഞു. പോയിടുവാൻ അനുവദിച്ച ഹലീമ ബി മോനെ വേഗം ചമയിപ്പിച്ചു, മോനെ വേഗം ചമയിപ്പിച്ചു. മകനെ പുനരപ്പു മകനെ, വീട് വിട്ട് കൊടും കാട്ടിൽ ആടുമേയ്ക്കാൻ പോയിടണ്ട പുനരപ്പു മകനെ നീ കേൾക്ക്. തക്കം നോക്കി നിൽക്കും ദുഷ്ടജന്തുക്കൂട്ടമെത്തിയിട്ടെൻ്റെ മോനെ, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്. കണ്ണ് രണ്ടും കറുപ്പിച്ചും മുടി ചീകിക്കൊടുത്തും കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചും കവളിൽ ഉമ്മ കൊടുത്തു. മോന ബീവി ഒരുക്കിയല്ലോ വേഗം, മോന ബീവി ഇറക്കിയല്ലോ. മകനെ പുനരപ്പു മകനെ, വീട് വിട്ട് കൊടുങ്കാട്ടിൽ ആടുമേയ്ക്കാൻ പോയിടണ്ട പുനരപ്പു മകനെ നീ കേൾക്ക്. തക്കം നോക്കി നിൽക്കും ദുഷ്ടജന്തു കൂട്ടമെത്തിയിട്ടെൻ്റെ മോനെ, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്,
പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്. ഇറയോനിൽ ഹലീമ ബി ഉള്ളൊരുകി മൊഴിഞ്ഞു, കുഞ്ഞിമോനെ ആപത്തൊന്നും വരില്ലെന്നറിഞ്ഞു. എന്നിട്ടും ഉള്ളിൽ ഭയം, ബീവിയോർക്ക് എന്തെന്നില്ലാത്ത ഭയം, എന്തെന്നില്ലാത്ത ഭയം. മകനെ പുന്നരപ്പു മകനെ, വീട് വിട്ട് കൊടുങ്കാട്ടിൽ ആടുമേക്കാൻ പോയിടണ്ട പുന്നരപ്പു മകനെ, നീ കേൾക്ക്. തക്കം നോക്കി നിൽക്കും ദുഷ്ടജന്തുക്കൂട്ടമെത്തിയിട്ട് എന്റെ മോനെ, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്, പിടികൂടും വീട്ടിൽ തന്നെ നിൽക്ക്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സന്തോഷം നൽകട്ടെ. ആമീൻ. അസ്സലാം.